എന്റെ പുറകില് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്ന മതിൽക്കെട്ടുണ്ടല്ലോ, ഇത് ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം ഒരു ഗർഭിണിയായ സ്ത്രീ ജീവത്യാഗം ചെയ്തുകൊണ്ടാണ്. ആ സ്ത്രീയുടെ മരണം കൊണ്ടാണ് ഈ കെട്ടിവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഒരു അന്ധവിശ്വാസമായിരിക്കാം, പക്ഷെ ആ കഥ, ആ ചരിത്രം, അതാണ് ട്രാവൽ ഗുനിയിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. 500 വർഷം മുന്നേ ഹംപി പോലെ ഒരു വലിയ പട്ടണം ഇവിടെ കെട്ടിപ്പടുക്കാൻ ഹൊയ്സല രാജവംശത്തിലെ രാജാവായിട്ടുള്ള കെമ്പഗൗഡ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു കെട്ടിടം, ഒരു ഫോർട്ട്, അതാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടുല്ലേ വേറൊരാൾ വന്നിട്ട്? ഹൈജാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ, അതിനെ ഏറ്റെടുത്ത് ഒരു വെറും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോട്ടയായിരുന്നു അത്. അതിനെ കരിങ്കല്ലും ഇഷ്ടികയും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഹൈദരാലി, ടിപ്പു സുൽത്താന്റെ അച്ഛൻ ഹൈദരാലിയാണ് ഈ കാണുന്ന രീതിയിലേക്ക് ഈ കോട്ട വളർത്തിയെടുത്തത്. പിന്നീട് ടിപ്പു സുൽത്താനും അത് മെച്ചപ്പെടുത്തിയിരുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കോട്ടയുടെ 5% മാത്രം അവശേഷിപ്പാണ്. ബാക്കിയെല്ലാം ബ്രിട്ടീഷുകാർ വന്ന് തകർത്ത് കളഞ്ഞു. ബ്രിട്ടീഷുകാർ തകർത്തിട്ട് ഇവിടുത്തെ ഈ കല്ലൊക്കെ എടുത്തിട്ട് എന്താ ചെയ്തോ അറിയോ? അവരൊരു ആശുപത്രി പണിതു. ഈ കോട്ടയുടെ ചുറ്റിലും അനവധിയായിട്ടുള്ള മറ്റ് കെട്ടിടങ്ങളുണ്ടായിരുന്നു. അതിലെ ഒരു ഗേറ്റ് മൈസൂർ ഗേറ്റ് എന്നും മറ്റൊന്ന് ഡൽഹി ഗേറ്റ് എന്നും അറിയപ്പെട്ടിരുന്നേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കോട്ട പണിയുന്ന ആ കാലഘട്ടത്തിൽ ഡൽഹി വരെ ഒരു വാതിൽ തുറന്നിടാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. ഇന്ന് ബാംഗ്ലൂര് നമ്മളുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമായിട്ട് മാറിയിട്ടുള്ളത് ഈ കോട്ടയുടെ ബലത്തിലാട്ടോ. ഒരുപാട് രഹസ്യങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഈ കോട്ടയുടെ ഓരോ കല്ലിൻ്റെ മുകളിൽ. ഇത് നോക്കിയേ, ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് സ്മൈലിയാണ് എന്ന് തോന്നിയിരിക്കും. കൃത്യമായിട്ട് ചിരിച്ചുകൊണ്ട് ഒരു മുഖം നിൽക്കുന്നു. 100 വർഷങ്ങൾ മുന്നേ പണിത ഈ കോട്ടയിൽ ഒരിക്കലും ഒരു വാട്സപ്പ് സ്മൈലി ഉണ്ടാവില്ല. അത് പിൽക്കാലത്ത് ഉണ്ടാക്കിയല്ല. ഏകദേശം എത്ര വർഷം നിനക്കറിയോ? ഇത് 300 വർഷത്തെ പഴക്കം, അല്ലെങ്കിൽ 500 മുതൽ ഇങ്ങനെ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വന്നതാണ്. 500 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പഴക്കമുണ്ട്. അന്ന് ഒരിക്കലും ഇതേപോലുള്ള വലിയ സ്ട്രക്ചറിംഗ് ഒന്നും നടക്കില്ല. അന്ന് ഇത് മണ്ണുകൊണ്ടാണ് പണിതിരുന്നത്. പിന്നീട് ഹൈദരാലിയാണിത് കരിങ്കല്ല്, ഇഷ്ടിക പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം, അവിടെ ഒരു ഭാഗത്ത് ഇഷ്ടികയുടെ ഭാഗങ്ങൾ, ഇഷ്ടികയും കരിങ്കല്ലും കൂടി ബ്ലെൻഡായിട്ടാണ് ആ ഫോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ആ സൂക്ഷ്മമായിട്ടുള്ള കൊത്തുപണികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്. 500 വർഷം മുന്നേ കെമ്പഗൗഡ ഈ കോട്ട പണിയുമ്പോൾ ഇത് മണ്ണുകൊണ്ടാണ് പണിയാൻ ശ്രമിച്ചത്. പിന്നീടാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ വാതിലൊക്കെ നോക്കി, ഇത് ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് ഇങ്ങനെയാക്കിയിട്ടുള്ളത്. അതിൽ നമ്മൾ കാണുന്ന ഇരുമ്പിൻ്റെ ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പുറകേക്ക് നോക്കുമ്പോൾ വലിയൊരു കുന്തം പോലത്തെ മുള്ളുമുനകളാണ്. ഒരാനയോ അതേപോലെയുള്ള ജീവികളോ വന്നിട്ട് ഈ കോട്ടവാതിൽ തകർക്കാതിരിക്കാൻ വേണ്ടി ഈ വാതിലിൻ്റെ മുകളിലൊക്കെ നല്ല മൂർച്ചയുള്ള ഇരുമ്പിൻ്റെ സ്പൈക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം സുരക്ഷിതമായിട്ടാണ് അവർ ഈ പണിതിട്ടുള്ളത്. എന്താ അതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ? ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ തടവറകളാണ്. ബ്രിട്ടീഷുകാർ വർഷങ്ങളോളം അവരുടെ പ്രഗത്ഭരായിട്ടുള്ള വൈസ്രോയിമാരൊക്കെ ഈ തടവറകളിൽ, ടിപ്പു സുൽത്താൻ്റെ തടങ്കലിൽ കിടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ കോട്ട നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടി നമ്മളുടെ രാജാക്കന്മാർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വെറും 5% മാത്രമേ ഈ കോട്ടയുടെ അവശേഷിപ്പായിട്ട് ഇപ്പം നമുക്ക് കാണാനുള്ളൂ. അത് തന്നെ കണ്ടിട്ട് ഇവിടെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇങ്ങോട്ട് നോക്കി, എന്താ അതിൻ്റെ ഒരു ഫിനിഷിങ്, നല്ല വൃത്താകൃതിയിലൊക്കെ അതിൻ്റെ വാച്ച് ടവേഴ്സ് ഒക്കെ ഇങ്ങനെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പീരങ്കികളൊക്കെ വെക്കാനുള്ള സ്പേസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇത്രയും വിശാലമായിട്ട് പണിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുകളിൽ നിന്ന്, ഒരുപാട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ ദൂരെ നിന്നൊരു പടയോട്ടൊക്കെ വരുമ്പോൾ ആക്രമിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ പലതാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് ഈ കെട്ടിടം ഇപ്പോൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ചെറിയ ചെറിയ രഹസ്യങ്ങളുണ്ടോ? ഇതിൽ നിലവറകളുണ്ട്, പിന്നെ മുകളിലേക്കുള്ള വാസ്റ്റവറുകളുണ്ട്, പിന്നെ ഓരോരോ ചെറിയ കൊത്തുപണികളുണ്ട്. ഈ ഒരു കോട്ടയുടെ ചുറ്റിലും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള കനാലുകൾ ഉണ്ടായിരുന്നു ഒരു സംരക്ഷണത്തിന് വേണ്ടി. അതിൽ മുതലകൾ പോലുള്ള ജീവികളെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവുകൾ നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. കെമ്പഗൗഡയുടെ മരുമകൾ ഈ കോട്ടയുടെ നിർമ്മാണ കാലഘട്ടത്തിൽ ഒരു ത്യാഗം ചെയ്യേണ്ടി വന്നുണ്ട്. ഈ കോട്ട എത്ര കെട്ടിയിട്ടും നിൽക്കുന്നുണ്ടായിരുന്നില്ല, മതിലുകൾ ഇടിഞ്ഞു വീഴുമായിരുന്നു. മണ്ണുകൊണ്ടാണ് അന്ന് കെട്ടിയിരുന്നത്. ആ കോട്ട നിൽക്കണമെങ്കിൽ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ ജീവൻ ത്യാഗം ചെയ്യണം. അതാണ് അന്ന് ആ അന്ധവിശ്വാസമായിരിക്കാം, പക്ഷേ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആൾക്കാർ പ്രചരിപ്പിച്ചു. പക്ഷേ രാജാവ് സമ്മതിച്ചില്ല, ഒരാളെയും മരിക്കാൻ അനുവദിക്കേണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അറിഞ്ഞ രാജാവിൻ്റെ മരുമകൾ തന്നെ സ്വയം ഗർഭിണി അയക്കുന്ന കാലഘട്ടത്തിൽ ഈ കോട്ടയുടെ നിർമ്മാണത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തു. ആ സ്ത്രീയുടെ ഓർമ്മയ്ക്ക് രാജാവ് ഒരു അമ്പലം തന്നെ പണിതിട്ടുണ്ട്.
നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയേ, ഇവിടെ ഒരു മത്സ്യത്തിന്റെ ഒരു ശില്പം കാണാം. ഈ മത്സ്യത്തിന്റെ ശില്പത്തിന്റെ ഇവിടെ ഒരു ഒരു കൊളുത്ത് പോലെ കാണാം. കൃത്യമായിട്ടൊരു മുക്കുവന്റെ കയ്യിലുള്ള നമ്മളുടെ ഹുക്കാണ്, മീനിനെ പിടിച്ചിട്ടുണ്ട്. ചതിയിലൂടെ ഇര പിടിച്ചതിന്റെ ആ ഒരു സിംബലൈസേഷൻ ആണ് ഇവിടെ. ഇവിടെ അതേപോലെ മൂന്ന് മത്സ്യങ്ങളെ വേറെയും കാണാം. ഇതൊക്കെ പണ്ട് കാലഘട്ടത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ആണ്. ചില രഹസ്യങ്ങളൊക്കെ ഈ മതിലിൽ കൊത്തി വെച്ചിട്ടാണ്. ഈ കോട്ടയിൽ പല സ്ഥലത്തും ഇതേപോലത്തെ പല ചതികളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ബാംഗ്ലൂർ സിറ്റിന്റെ നടുക്കാണ് ഉള്ളത്, മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്താണ് ഈ കോട്ട ഉള്ളത്. അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ ബഹളാണ്. പക്ഷെ ഈ കോട്ടേന്റെ ഉള്ളിലേക്ക് കൊണ്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സൈലൻസ് ആണ്, നല്ല പ്രൈവസിയാണ്. കോട്ടയുടെ നടുത്തളത്തിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ, അപ്പൊ കാണാം അതിന്റെ ഭംഗി ചുറ്റുപാട്. നമ്മളിങ്ങനെ സേഫ് ആയിട്ട് തോന്നില്ലേ, എല്ലാ ഭാഗത്തും നല്ല ഉയരമുള്ള മതില് കെട്ടി സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് കടന്ന് ഉറങ്ങാം. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു എന്നല്ലാതെ ഇതിന് വേറൊരു പബ്ലിസിറ്റി നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ ഈ ഫോട്ടോ ഒക്കെ കുറച്ചും കൂടിയൊക്കെ ആൾക്കാർ വരുന്ന സ്ഥലമാവും. ബാംഗ്ലൂർ എത്ര ആൾക്കാരുണ്ട് എന്നിട്ട് നോക്കിയാൽ ഇതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു. ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ. നമ്മളെ കൊണ്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊന്നും പണിയാൻ പറ്റുമോ, ആലോചിക്കാൻ പോലും പറ്റില്ല. അതിൻ്റെ ആവശ്യകതയും ഇല്ല വേറെ കാര്യം. പക്ഷെ ഈ ടിപ്പും കൂട്ടരും ഒക്കെ പണിതെടുത്തിട്ടുള്ള ഇത്തരം സ്ട്രക്ചേഴ്സ് ഇതൊക്കെ നമുക്ക് വന്ന് കാണുക, ആസ്വദിക്കുക. നമ്മളുടെ നല്ല കുറച്ച് സമയം നമുക്ക് ഇവിടെ ചെലവഴിക്കാൻ പറ്റും. ബാംഗ്ലൂർ വരുമ്പം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ബാംഗ്ലൂർ ഫോർട്ടിലേക്ക് എത്തുക കേട്ടോ, വളരെ എളുപ്പമാണ് എത്തിപ്പെടാൻ. എല്ലാവരും വന്ന് കാണുക. ഇതേപോലത്തെ കാഴ്ചകൾ ട്രാവൽ ഗുനിയിൽ വന്നുകൊണ്ടിരിക്കും. സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുനിയാണ്.